അയാളുടെ കല്യാണത്തിന് മമ്മൂട്ടി പോകുന്ന വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടില്ലേ? വണ്ടിയിലേക്ക് കയറി ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കാർ എടുത്തു പോകുന്ന വീഡിയോ. പഴയ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ചില നൊസ്റ്റാൾജിയകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ നിങ്ങൾ ആ കല്യാണ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ ഓർമ്മകളിലും ഒരുപാടുണ്ടാവും. അതിലൊന്നാണ് അന്ന് മമ്മൂട്ടി ഓടിച്ചിരുന്ന കാർ, നമ്മുടെ പ്രീമിയർ പത്മിനി. മണിമത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന സിനിമയിൽ മമ്മൂട്ടി ഓടിക്കുന്ന കാറിന്റെ രംഗവും സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിൽ ലാലിന്റെ സന്തത സഹചാരിയായി കൂടെ ഉണ്ടായിരുന്ന പച്ചക്കാറും പിന്നെ ഈ അടുത്തിറങ്ങിയ പത്മിനി എന്ന സിനിമയിലെ കാറിന്റെ ഐക്കോണിക് രംഗങ്ങളും നമ്മുടെ നൊസ്റ്റാൾജിയെ വീണ്ടും ഉണർത്തുകയാണ്. പത്മിനി എന്ന നൊസ്റ്റാൾജിയെ. ഒരു കാലഘട്ടത്തിന്റെ വാഹനം എന്നതിനപ്പുറം ഒരു കഥയാണ് പത്മിനിക്ക് പറയുവാനുള്ളത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള കാലം, ഇന്ത്യൻ നിരത്തുകളിൽ ആകെ ഓടിയിരുന്നത് ലാംബ്രട്ടയും വെസ്പയും പോലുള്ള ചുരുക്കം ചില സ്കൂട്ടറുകൾ മാത്രമായിരുന്നു. അതിസമ്പന്നർ മാത്രമായിരുന്നു അന്ന് കാറുകൾ ഓടിച്ചിരുന്നത്. സാധാരണക്കാർക്ക് കാർ എന്നത് സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ഒന്നായിരുന്നു. എന്നാൽ നമ്മുടെ നിരത്തുകളിൽ അന്ന് ഓടിയിരുന്നത് ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങൾ ആയിരുന്നില്ല. ഇന്ത്യൻ മണ്ണിൽ നിർമ്മിച്ച ഒരു കാർ വേണമെന്നത് ഏതൊരു ഇന്ത്യക്കാരന്റെയും ആഗ്രഹമായിരുന്നു. അങ്ങനെ 1953 ഇന്ത്യൻ മണ്ണിൽ നിർമ്മിച്ച ആദ്യ കാറായി അംബാസിഡർ പുറത്തിറങ്ങി. അംബാസിഡർ ജനങ്ങൾക്കിടയിൽ ഹിറ്റായത് വളരെ പെട്ടെന്നായിരുന്നു. സാധാരണക്കാരന്റെ മുതൽ രാഷ്ട്രപതിയുടെ വരെ വാഹനമായി തിളങ്ങി നിന്നിരുന്ന അംബാസിഡറിന് അക്കാലത്ത് എതിരാളികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അംബാസിഡറിന്റെ ഈ ഏകാധിപത്യം അധിക നാൾ നീണ്ടു നിന്നില്ല. അംബാസിഡറിനെ വെല്ലാൻ കൂടുതൽ കാര്യക്ഷമതയും കൺവീനിയന്റും അഡ്വാൻസ്ഡുമായ ഫിയറ്റ് മില്ലി സെന്റോ വരവായി. അതായിരുന്നു പിന്നീട് ഇന്ത്യയുടെ ഫാമിലി കാറായി മാറിയ പ്രീമിയർ പത്മിനി. പ്രമുഖ ഇറ്റാലിയൻ ഓട്ടോമൊബൈൽസ് കമ്പനിയായ ഫാബ്രിക്ക ഇറ്റാലിയാന ഓട്ടോമൊബൈൽ സ്റ്റോറിനോ അഥവാ ഫിയറ്റ് ആണ് ഫിയറ്റ് മില്ലി സെന്റോയെ ഇന്ത്യയിൽ ആദ്യമായി പുറത്തിറക്കിയത്. 1944 ഈ കമ്പനി രൂപപ്പെട്ടത്. 1956 മില്ലി സെന്റോ എന്നത് 1100 എലഗന്റ് ആയി മാറി. 1965 ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഫിയറ്റ് പുറത്തിറങ്ങി, ഫിയറ്റ് 1100 ഡിലൈറ്റ് എന്ന പേരിൽ. മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രീമിയർ ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് ഇന്ത്യയിൽ ഈ കാർ നിർമ്മിക്കാൻ ആരംഭിച്ചു. ഫിയറ്റ് 1100 ഡിലൈറ്റ് ആയിരുന്നു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ആദ്യ എതിരാളി. ഡിലൈറ്റ് അങ്ങനെ ഇന്ത്യയുടെ ക്ലാസിക് സെഡാനായി അറിയപ്പെടാൻ തുടങ്ങി. എന്നാൽ അന്ന് വരെ ഈ സെഡാൻ അറിയപ്പെട്ടിരുന്നത് 1100 ഡിലൈറ്റ് എന്ന പേരിൽ തന്നെയായിരുന്നു. എന്നാൽ 1974 ആയപ്പോഴാണ് പത്മിനി എന്ന പേരിൽ 1100 ഡിലൈറ്റ് ഇന്ത്യയിൽ എത്തിത്തുടങ്ങുന്നത്. അവിടെ നിന്നങ്ങോട്ട് പ്രീമിയർ പത്മിനിയുടെ കാലമായിരുന്നു. രജ്പുത് രാജ്ഞിയായ റാണി പത്മിനിയുടെ പേരായിരുന്നു പ്രീമിയർ പത്മിനിക്ക് ആസ്പദമായത്. അങ്ങനെ ഇറ്റാലിയൻ ഫിയറ്റ് ഇന്ത്യൻ പത്മിനിയായി മാറി. ഈ സെഡാനെ വേണ്ട രീതിയിൽ പരസ്യം ചെയ്യാനും പത്മിനി എന്ന പേര് അവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. അതിസുന്ദരിയായ രാജ്ഞിയെ പോലെയാണ് പ്രീമിയർ പത്മിനി. ഇങ്ങനെയൊക്കെയാണ് പത്മിനിയെ പരസ്യങ്ങളിലൂടെ വർണ്ണിക്കാൻ തുടങ്ങിയത്. അക്കാലത്ത് നിരവധി സ്ത്രീകളുടെ പേര് പത്മിനി എന്നായിരുന്നു. സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉയർത്തിക്കാട്ടിയുള്ള പരസ്യങ്ങളും പത്മിനി എന്ന പേരിലൂടെ അവർ എടുത്തുകാട്ടി. ഒരു വീട്ടിലെ എല്ലാവരുടെയും കാറായി മാറി പത്മിനി. അങ്ങനെ വീടുകളിൽ വലിയൊരു സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് പത്മിനി ഫാമിലി കാർ എന്ന ലേബിൾ അണിഞ്ഞു തുടങ്ങി. വീട്ടുമുറ്റത്ത് പത്മിനി കാർ കിടന്നിരുന്നത് വളരെ അഭിമാനത്തോടെയാണ് ജനങ്ങൾ കണ്ടിരുന്നത്. കുടുംബ ചിത്രങ്ങളിലും പത്മിനി ഇടം നേടി. കൂറ്റൻ സൈസുള്ള അംബാസിഡറിനേക്കാളും ചെറുതും എക്കണോമിക്കലുമായിരുന്നു പത്മിനി. വാണിജ്യപരമായി അംബാസിഡർ വിജയിച്ചിരുന്നുവെങ്കിലും ഒതുക്കമുള്ള നിർമ്മാണമായതിനാൽ പ്രീമിയർ പത്മിനി ഒരു ഫാമിലി കാർ എന്ന നിലയിൽ വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ചു. മുംബൈയിലെ റോഡുകളിൽ ഓടിക്കൊണ്ടിരുന്ന കറുപ്പും മഞ്ഞയും നിറത്തിലുള്ള ടാക്സികളിൽ ഭൂരിഭാഗവും പത്മിനി തന്നെയായിരുന്നു. അംബാസിഡറും സ്റ്റാൻഡേർഡ് ഹെറാൾഡും ഭരിച്ചിരുന്ന ഇന്ത്യൻ കാർ വിപണിയിൽ പ്രീമിയർ പത്മിനി വളരെ യുണീക്കായി നിലകൊണ്ടു. ഫ്യൂവൽ എഫിഷ്യന്റും ഓടിക്കാൻ എളുപ്പമുള്ളതും ആയതുകൊണ്ട് തന്നെ യൂത്തിനിടയിലും സെലിബ്രിറ്റികൾക്കിടയിലുമെല്ലാം
പത്മിനിക്ക് വലിയൊരു പേര് തന്നെ കരസ്ഥമാക്കാൻ കഴിഞ്ഞു. 4800 RPM 47 HP ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന 1.1 ലിറ്റർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് പത്മിനിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അംബാസിഡർ ആധിപത്യം സ്ഥാപിച്ച ഇന്ത്യൻ മാർക്കറ്റ് പത്മിനിയുടെ ആരാധകരാൽ നിറഞ്ഞു. അപ്പർ മിഡിൽ ക്ലാസ്സിലുള്ളവർക്ക് മാത്രമല്ല, മിഡിൽ ക്ലാസ്സിനിടയിൽ വരെ ഇന്ത്യൻ സെഡാന് ജനപ്രീതി നേടാൻ കഴിഞ്ഞു. എന്നാൽ പത്മിനിയുടെ പ്രതാപം 1980 ആയപ്പോഴേക്കും പയ്യെ മങ്ങി തുടങ്ങി. മാരുതി കാറുകളുടെ വരവായിരുന്നു പിന്നീട്. മാരുതി സുസുക്കി കൂടുതൽ കാര്യക്ഷമതയുള്ളതും ഫ്യൂവൽ എഫിഷ്യന്റും കൂടുതൽ ഫീച്ചറുകളോടും കൂടിയുള്ള കാറുകൾ പുറത്തിറക്കാൻ തുടങ്ങി. 1991 ആയപ്പോഴേക്കും കൂടുതൽ കാർ കമ്പനികൾ വിപണി കരസ്ഥമാക്കാനുള്ള മത്സരത്തിലായി. ഇതിനിടയിൽ പത്മിനിയുടെ പ്രതാപവും മുങ്ങാൻ തുടങ്ങി. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ജനപ്രീതി വീണ്ടെടുക്കാൻ വേണ്ടി പത്മിനിയുടെ അപ്ഡേറ്റഡ് മോഡലായ പത്മിനി S1 കമ്പനി ഇറക്കി. ഇതിനോടൊപ്പം ഡീസൽ വേരിയന്റും പരീക്ഷിച്ചു. എന്നാൽ ഇതിനൊന്നും തന്നെ കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുന്ന നഷ്ടത്തിൽ നിന്ന് പത്മിനിയെ കരകയറ്റാൻ കഴിഞ്ഞില്ല. 90s വായു മലിനീകരണം ഒരു പ്രധാന വിഷയമായപ്പോൾ പത്മിനിക്ക് BS2 മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ 2000 പ്രീമിയർ പത്മിനിയുടെ പ്രൊഡക്ഷൻ എന്നേക്കുമായി നിർത്തലാക്കി. വെറുമൊരു വാഹനമായിരുന്നില്ല ഇന്ത്യക്കാർക്ക് പത്മിനി. ഒരുപാട് ഓർമ്മകൾ അതിലുണ്ടാകും. ഇന്ത്യൻ കാറുകളുടെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത വാഹനം, ഇന്ത്യയുടെ ആദ്യത്തെ ലക്ഷറി വാഹനം, ഇങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് പത്മിനി വഹിക്കുന്നത്. 1970 മുതൽ 1990 വരെ മുംബൈ ഭരിച്ചിരുന്നത് പത്മിനിയാണ് എന്ന് തന്നെ പറയാം. ഇന്ന് പത്മിനി നിരത്തുകളിലില്ല. എന്നാൽ വിന്റേജ് വാഹനങ്ങളോടുള്ള ആളുകളുടെ പ്രിയം അവസാനിക്കാത്തിടത്തോളം നാൾ നമ്മൾ പത്മിനിയെ അത്ര വേഗമൊന്നും മറക്കില്ല, മറക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ പഴയ നൊസ്റ്റാൾജിയകൾ പൊടിതട്ടി വരുമ്പോൾ അതിൽ പത്മിനി ഇടയ്ക്കിടെ ഓർമ്മിക്കേണ്ടി വരും.